ഹായ് എവരിവൺ, ദി ആർട്ടിസ്റ്റ് നെറ്റ്വർക്കിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാർപ്പറ്റ് പെയിൻറിംഗ് ആണ്. അപ്പോൾ ഈ കാർപ്പറ്റ് എങ്ങനെ പെയിൻറ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ നോക്കാൻ പോകുന്നത്. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ലൈഫിൽ തന്നെ ചെയ്യുന്നത്. ഇത് ഭയങ്കര ഹാർഡാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ എത്രത്തോളം ഹാർഡാണ്, എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യും എന്നുള്ളതൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ തന്നെ ഒരു കാർപ്പറ്റ് ഒരുപാട് നാൾ യൂസ് ചെയ്തെങ്കിൽ അത് ഒഴിവാക്കുകയാണ് പതിവ്. അപ്പോൾ ഇത് ഒഴിവാക്കിയിട്ട് പുതിയൊരു കാർപ്പറ്റ് വാങ്ങും. അപ്പോൾ ഈ ഒരു ഒഴിവാക്കുന്ന കാർപ്പറ്റ് നമുക്ക് എങ്ങനെ റീയൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഐഡിയ. അപ്പോൾ ഇതിന് ഒരുപാട് ചലഞ്ചസ് ഉണ്ട് ഈ ഒരു കാർപ്പറ്റിൽ തന്നെ നമ്മൾ ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. ഒന്നാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത്, ഇതൊരു ക്യാൻവാസ് പോലെ നോർമലായിട്ട് നമുക്ക് പെയിൻറ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ക്യാൻവാസിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഒന്ന് രണ്ട് കോട്ട് പെയിൻറ്റൊക്കെ അടിക്കുമ്പോൾ, അല്ലെങ്കിൽ മാക്സിമം മൂന്ന്, അപ്പോൾ നമുക്ക് ആ ഒരു തിക്കായിട്ടുള്ള നമ്മൾ ഉദ്ദേശിച്ച ഒരു കളർ അതിൽ വരും, ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. പക്ഷേ ഇതിലങ്ങനെയല്ല. ഇതിലെന്ന് വെച്ചാൽ അഞ്ചോ അതിൽ ആറോ ചിലപ്പോൾ അതിന് മുകളിലോ കളർ കോട്ട് ചെയ്താൽ മാത്രമേ ആ ഒരു കളർ തിക്കായിട്ട് തന്നെ കിട്ടുള്ളൂ. ഇപ്പം ഇങ്ങനെ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അത് മാത്രമല്ല, ഇതിൻ്റെ ഫ്ലാറ്റ് സർഫസ് അല്ല ഈ കാർപ്പറ്റിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള നമ്മളൊരു വരയ്ക്കുന്ന ഷേപ്പ് അത് കിട്ടണം എന്നില്ല. അങ്ങനെ ഒരുപാട് ചലഞ്ചസ് ഇതിനുണ്ട്. പക്ഷേ നമുക്കൊരു കാർപ്പറ്റ് ഒരു കാലിഗ്രഫി ഒക്കെ വെച്ചിട്ട് എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് പെയിൻറ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതാണ് ഈ ഒരു എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലൊരു കാർപ്പറ്റോ അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എന്താണ് റീയൂസ് ചെയ്തിട്ട് നമുക്ക് ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്ത് അത് റീയൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് നല്ല പണിയുള്ളൊരു വർക്കായിരുന്നു. കാരണം എന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയാൽ അത് കവർ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു ടാസ്ക്കാണ്. കാരണം നമ്മുടെ ഒരു ക്യാൻവാസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കളർ വെച്ച് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതങ്ങനെയല്ല. കാർപ്പറ്റിൽ നമ്മളൊരു അതിലൊരു സോൾട്ട് ബേസ് കളറുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും ബ്ലാക്ക് ഇങ്കോ വേറെ എന്തെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയാൽ നല്ല പാടാണ്. അപ്പോഴും അത് ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ ഭയങ്കര ആക്യുറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ പറയാനുള്ള ടിപ്പെന്ന് പറയുന്നത്, നമ്മുടെ ഈ എല്ലാ ആർട്ടിസ്റ്റുകളും ആർട്ടിസ്റ്റുകൾ തന്നെ ആവണമെന്നില്ല, ക്രിയേറ്റീവായിട്ട് എന്ത് ചെയ്യുന്നവരും, അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു സ്കെച്ചോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും ആർട്ടിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക, ട്രൈ ചെയ്യുക. എന്ന് വെച്ചാൽ ഒരുപാട് കുട്ടിയിലേക്ക് നല്ലപോലെ വരയ്ക്കുന്ന ആൾക്കാർ ജോലിയുടെ ടെൻഷനും ഒക്കെ കാരണമൊക്കെ വരയ്ക്കാതെ ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു നമ്മുടെ ആ ഒരു ആർട്ടും ക്രിയേറ്റീവ് ആയിട്ടുള്ള മേഖലയിലൊക്കെ തിരിച്ചു വരാനായിട്ട് അങ്ങനെ ഒരു 10 മിനിറ്റ് സ്കെച്ച് ചെയ്യുന്നത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി കൊടുക്കും. അത് മാത്രമല്ല, വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് ഒരു ഇൻസ്പിറേഷൻ കിട്ടും. അത് മാത്രമല്ല, ഒരുപാട് എന്താണ് നമുക്ക് നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്കിൽസ് തന്നെ ആ ഒരു കോൺഫിഡൻസ് ലെവല് തന്നെ അത് ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും വീണ്ടും വീണ്ടും വരയ്ക്കുക, ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുക, പിന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻസായിട്ട് ചോദിക്കുക.
ഇപ്പോൾ എൻ്റെ ഒരു എന്താണ് മൊബൈൽ കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺടാക്ട് നമ്പറിൽ ആർക്ക് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, ചോദിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. സീ യു ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്.